the president. Because I have to do it myself. I know it's not. ഖുർആനിന്റെ വീക്ഷണം അത് വളരെ വ്യക്തമായിട്ട് ചില ഖുർആൻ പാറ്റേണുകൾ മനസ്സിലാകുന്നുണ്ട്. ഒന്ന്, നൂഹ് നബി അലൈഹിസ്സലാമയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പിന്നെ പ്രവർത്തനങ്ങളുടെ തുടക്കവും ഒടുക്കവും ഒന്ന് വായിക്കൽ നല്ലതാണ്. അത് പ്രളയമായിട്ട് ബന്ധപ്പെട്ടതുമാണ് കഥ. ഇതിന്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, പാപം എന്ന് പറഞ്ഞാൽ എന്താ, ക്രമം തെറ്റലുകൾ, തൗഹീദിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ നിങ്ങൾ തിരുത്തുക എന്ന്. മഗ്ഫിറത്തിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറയണത്. എന്താ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ, ഖുർആന്റെ ആത്മാവാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലാതെ പഠിച്ചു വെച്ചതും വായിച്ചു വെച്ചതിനെ കുറിച്ചുമല്ല പറയണത്. ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് മഗ്ഫിറത്ത് തേടൂ എന്നാണ് ആളുകൾ പറയാ, അർത്ഥം പറയാ. പക്ഷെ ഖുർആന്റെ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ആ നേരായ പാതയുണ്ടല്ലോ, സന്തുലനത്തിന്റെ പാത, തൗഹീദിന്റെ പാത, സിറാത്തു മുസ്തഖീം, അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ച് പോയ വ്യതിചലനങ്ങളെ തിരുത്തുക എന്നാണ് ശരിക്കർത്ഥം. അല്ലാതെ ദൈവമേ പുറത്തേറണേ 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 കാക്കണേ കാക്കണേ കാക്കണേ, ഈ സാധനത്തിന്റെ പേരല്ല മഗ്ഫിറത്ത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന വ്യതിചലനങ്ങൾ തിരുത്തുക എന്നാണ് അതിന്റെ ശരിയായ ആശയം. അപ്പോ എന്താണ്, അപ്പൊ മഴ ഇങ്ങനെ ദൈവമേ രക്ഷിക്കണേ പ്രാർത്ഥിക്കണ്ട എന്നല്ല ഞാൻ പറയണത്, പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല എന്നുമല്ല ഞാൻ പറയണത്, തെറ്റിദ്ധരിക്കേണ്ട ആരും. ഞാൻ പറയണത് ഇവിടെ ഒരു ക്ലാരിറ്റി വരേണ്ട വിഷയം എന്താണെന്ന് വെച്ചാല്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പോലും പരിഹാരമല്ലെങ്കിലോ, നെയ്യ പിന്നെ മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ എന്ത് ചെയ്യും? അപ്പൊ അവിടെ ഒരു തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. എന്താണ് തിരിച്ചറിവ് എന്നറിയുമോ? ആ തിരിച്ചറിവാണ്, അത് വളരെ സീരിയസ് ആണ്. നോക്ക്, നിങ്ങൾ നൂഹ് നബിയുടെ പ്രാർത്ഥന, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് മഗ്ഫിറത്ത് ചെയ്യൂ, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ തേടൂ. എന്താണ് മഗ്ഫിറത്ത് തേടുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയ വ്യതിചലനങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരുന്നു. ഇത് നൂഹ് നബി ജനങ്ങളോട് പറഞ്ഞാണ്. ഇവിടെ നമ്മൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളോടാണ് ആദ്യ ആയത്ത് പറയേണ്ടത്, നിങ്ങൾ എവിടെയൊക്കെയാണ് വ്യതിചലിച്ചത്, ആ വ്യതിചലനങ്ങളിൽ നിന്ന് തിരിച്ചു വരും, തിരുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, അന്ന് വരൾച്ചയുടെ, കൊടും വരൾച്ചയുള്ള ഒരു ഘട്ടത്തിൽ നൂഹ് നബി പറയാണ്, നിങ്ങൾക്ക് അല്ലാഹു ആകാശത്ത് നിന്ന് മഴ, അനുഗ്രഹങ്ങൾ വർഷിച്ചു തരുമെന്ന്. എന്ത് ചെയ്താൽ? അല്ലാഹുവേ പൊറുക്കണേ 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 എന്ന് പറഞ്ഞാലാ? അല്ല, നിങ്ങൾ തിരുത്താൻ തുടങ്ങിയാൽ, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ തിരുത്താൻ തുടങ്ങിയാൽ അല്ലാഹു ഉന്നഹു ഗഫൂറു റഹീം, അവരപ്പോൾ നിങ്ങൾക്ക് കാരുണ്യം ഇറക്കി തരും, നിങ്ങളുടെ തിരുത്തലുകളെ നിങ്ങൾക്ക് എളുപ്പമാക്കി തരുമല്ലോ. അതിങ്ങനെ പറയാം, അല്ലാഹു നിങ്ങളുടെ തിരുത്തലുകളെ അല്ല സ്വീകരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്താൽ യുർസിലിസ്സമാലൈക്കും മിദ്റാറ വയുംദിദുക്കും അംവാല ബനീന വയജ അല്ലക്കും ജന്നാത്തും വയജ അല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് അരുവികൾ ഒഴുക്കിത്തരും, സന്താനങ്ങൾ തരും, സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾക്കവൻ അരുവികൾ ഒഴുക്കിത്തരും,
തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, എല്ലാം ചെയ്തു തരും. എന്ത് ചെയ്താൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യതിചലനങ്ങൾ, അസന്തുലനങ്ങൾ, അസമത്വങ്ങൾ, അനീതികൾ, അക്രമങ്ങൾ, അക്രമങ്ങളെ നിങ്ങൾ ക്രമത്തിലേക്ക് കൊണ്ടുവന്നാൽ, അനീതികളെ നിങ്ങൾ നീതിയിലേക്ക് കൊണ്ടുവന്നാൽ എന്നാണ് ഈ പറയണത്. ഇവിടെ മുഴുവൻ അഴിമതിയും അനീതിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. റാഫേൽ കച്ചവടം അവിടെ നിന്ന് തുടങ്ങി നിങ്ങൾ എടുത്തോ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന ഒരാളും അനങ്ങിയിട്ടില്ല അതിനെ കുറിച്ച്. അതായത് ഇവിടെ നടന്ന അഴിമതികൾ, ആ അഴിമതികളുടെ കാരണമായിട്ട് ഇന്ത്യയിൽ 400,000 കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നിട്ടാരും, ഒരു ദൈവവിശ്വാസികളും ഒരു വേദക്കാരും അനങ്ങിയില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മിണ്ടിയില്ല. അവർ ഭയങ്കര പിന്നെ വാർഷിക സമ്മേളന മാമാങ്കങ്ങൾ, സെമിനാറുകൾ, അതുപോലെ ഒരുപാട് സിംബോസിയങ്ങളൊക്കെ നടത്തിയവര്. പക്ഷെ അവരുടെ ഒന്നും അജണ്ടയിൽ, അവരുടെ മെമ്പറുകളിലോ ഹൽക്കകളിലോ സർക്കുലറുകളിലോ ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ ആരും ശ്രമിച്ചില്ല. അതിനൊന്നാമത്തെ ഉത്തരവാദി ഖുർആനിൻ്റെ ആളുകളാണ്. മനസ്സിലാക്കണം, ഇത് പറഞ്ഞ അതേ നൂഹ് നബി പിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ലാ തദർ അലല്ലർദി മിനൽ കാഫിരീന ദയ്യാറ. അല്ലാഹുവേ, നീ ഈ നന്ദി കെട്ടവരിൽ ഒരു വിഭാഗത്തെയും, സത്യത്തെ മറച്ചു വെക്കുന്ന, സത്യത്തെ അട്ടിമറിച്ച ഈ ഒരു വിഭാഗത്തെയും ഒറ്റ ഒന്നിനെ പോലും നീ ഭൂമിയിൽ അവശേഷിപ്പിക്കരുതെന്ന്. എന്നിട്ട് അല്ലാഹുവിനോട് കാരണം പറയുന്നത് നൂഹ് നബി. അതാലോചിച്ച് നോക്കി ആ കാരണം. കാരണം എന്തെന്നാൽ, നീ എങ്ങാൻ ഇവരെ ഇവിടെ ഉപേക്ഷിച്ചാൽ, ഇന്നൊക്കെ ഇൻ തതറുഹും, നീ എങ്ങാൻ ഇവരെ ഉപേക്ഷിച്ചാൽ പോട്ടെ എന്ന് പറയും, നീ വിട്ടുവീഴ്ച അങ്ങ് കാണിച്ചാണ്ടല്ലോ. യുദില്ലു ഇബാദക്, ബാക്കിയുള്ള ഇതുവരെ നടത്താൻ പറ്റാത്ത അഴിമതികൾ ഇനി അവർ ചെയ്യും. ഇതുവരെയും ചെയ്ത ചൂഷണങ്ങളും പൂഴ്ത്തിവെപ്പും അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയാതെ പോയവർ അത് ജീവിക്കാൻ അനുവദിച്ചാൽ അത് ചെയ്യാനാണ് അവർ പോണത്. റാഫേലല്ല അതിനെക്കാളും വലിയ ചെയ്യും. വല എലിതു ഇല്ല ഫാജിറം കഫാറ. ഇവരിപ്പോ ഈ പറഞ്ഞ ഇവിടുത്തെ എല്ലാവരും എടുക്ക്, അതിൽ മുസ്ലിങ്ങൾ മാത്രം എടുത്തോളൂ. അവർക്ക് ജനിക്കാൻ പോണ മക്കളൊക്കെ കൊട്ടാരം പണിയുന്നവരും പൊങ്ങച്ചത്തിന്റെയും പ്രശസ്തിയുടെയും പദവികളുടെയും പ്രശംസകളുടെയും പിന്നാലെ പോകുന്നവരായിരിക്കും. അവരിൽ നിന്ന് ഒരു ഹൈറൂമത്തിന്റെ മാതൃകയും കിട്ടാൻ പോണില്ല. ആരാ പറയണത്? നൂഹ് നബി. അതുകൊണ്ട് ഇവര് ഇനി ജനിക്കാൻ പോണത് വരെ എന്ത് ചെയ്യും? അവര് തനിത്തെമ്മാടികളും അങ്ങേയറ്റത്തെ നന്ദി കെട്ടവരും സത്യം മറച്ചു പിടിക്കുന്നവരുമല്ലാത്ത ഒരു തലമുറ ഇവർക്ക് ജനിക്കാൻ പോണില്ല എന്ന്. നിങ്ങളൊന്ന് പറയൂ, ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മളുടെയൊക്കെ മക്കള് സത്യത്തിന് വേണ്ടി നിലക്കൊള്ളുന്നവരാ? ഇക്കാമത്തുദ്ദീനു വേണ്ടി നിലക്കൊള്ളുന്നവരാണോ? സത്യം പറയൂ. അപ്പോ ഇങ്ങനത്തെ ഒരു ജനതയെ ഇവിടെ ഈ പ്രളയം ഒക്കെ പ്രളയമൊക്കെ പിൻവലിച്ചിട്ട് ഓ ഇവര് നല്ലവരായിപ്പോയി എന്ന് വിചാരിക്കണ്ട. പ്രളയത്തിന്റെ ക്യാമ്പിലടി അടങ്ങിയവിടെ സുന്നി മുജാഹിദും തബ്ലീഗും എല്ലാം കൂടെ കൂടി അവിടെ വേറെ അടിയടക്കുന്നുണ്ട് ക്യാമ്പിൽ. ഇവിടത്തെ അല്ല, ഗുജറാത്തിൽ നടന്ന സംഭവമാണ് ഞാനീ പറഞ്ഞത്. അവിടെ ജീവനിൽ രക്ഷപ്പെട്ട ആളുകളെ ക്യാമ്പിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ എന്തായി? അവര് സുന്നി മുജാഹിദും ഇ കെ ഗ്രൂപ്പും എ പി ഗ്രൂപ്പും തമ്മിൽ അടി. നിങ്ങക്ക് തോന്നണ്ട ഇവരാ ഇത് ഇത് നിൽക്കുന്നു, ഈ പ്രളയത്തിന്റെ കെടുതി നിൽക്കുന്നു, ഇനി ഇതുവരെ വന്നതിന്റെ അപ്പുറത്തേക്ക് വരൂല എന്ന് എന്താ ഗ്യാരണ്ടി? അപ്പൊ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഇവിടെ അനീതി നടക്കുന്നുണ്ട്. ചില്ലറ നീതിയല്ല, ഭയങ്കര അനീതി. ഈ അനീതി നടക്കുമ്പോ, അനീതി എന്ന് പറഞ്ഞാൽ അതാണ് ശിർക്ക്, അത് ക്രമം തെറ്റൽ. ഭയങ്കര അനീതി നടക്കുകയാണ് ഇവിടെ, എന്നിട്ടും മിണ്ടണില്ലാരും. അതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തു. 400,000 കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തുകൊണ്ട് ആർക്കും മനസ്സിലായില്ലത്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോ വളരെ സുഭിക്ഷമായി ഞാനും എന്റെ കെട്ടിയോളും എന്റെ കുട്ടിയോളും നമ്മുടെ വീട് പണിയും, നമ്മളുടെ കാറ് മേടിക്കലും, നമ്മളുടെ പിന്നെ അവിടെ കൃഷി ഇതാക്കലും, പിന്നെ ഫാം ഹൗസ് ഉണ്ടാക്കലും,
പിന്നെ ഉണ്ടാക്കിയ വീടിന്റെ അപ്പുറൊരു ടെറസ് ഇത് വേറെ ഉണ്ടാക്കല്, ഇങ്ങനെയുള്ള ഒരുപാട് അജണ്ട. പിന്നെ വരുമാന മാർഗത്തിനായിട്ട് മൂന്നാല് കെട്ടിടങ്ങൾ ഉണ്ടാക്കല്, ഇങ്ങനെ കുറെ അജണ്ട ആയിട്ട് നടക്കുന്ന ആൾക്കാര് തോന്നണ്ട. ഇനി ജനിക്കാൻ പോണ മക്കൾ ഇത് തന്നെയാണ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്ന നീതി നടപ്പിലാക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലിപ്പോ. അതാണ് തിരിച്ചറിയേണ്ടത്. ഈ പ്രളയത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം, നീതി അനീതി അഴിഞ്ഞാടുമ്പോൾ നീതിയുടെ വക്താക്കൾ നിസ്സംഗരായി മൗനം പാലിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന നിലക്ക് ജീവിച്ചു പോയാൽ ജീവിക്കാൻ വിടുകയില്ല എന്നാണ് ഈ പറഞ്ഞത്. ന്യൂസ് പേപ്പർ വായിച്ചപ്പോ കണ്ടൊരു വാർത്തയാണ്, അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റും. വെജിറ്റബിളോ അല്ലെങ്കിൽ പോഷകം നിറഞ്ഞ ഒരു സാധനങ്ങളും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയെ, എല്ലാത്തിലും വിഷം സപ്പോർട്ടും അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ഇതുമില്ലാതെ ഇത്രമാത്രം വിഷംക്കാരൊക്കെ കൈക്കൂലിയൊക്കെ മേടിച്ചങ്ങ് കണ്ണടച്ചെങ്കിരിക്കുക. വിഷമെങ്കിൽ വിഷം വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുത്തിരിക്കുന്ന നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാര് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടി ചോറ് കൊടുക്കുമ്പോൾ ആലോചിക്ക, മൂന്ന് നേരം ഉരുളി ഉരുട്ടി വിഷമാണ് സ്വന്തം കുഞ്ഞിന്റെ വായ്ക്കകത്തേക്ക് തള്ളിക്കൊടുക്കണമെന്ന് നമ്മൾ ഓരോ അമ്മമാരും വിചാരിക്കും.